Next question from the isometric view. A hemisphere of diameter 50 mm is resting centrally on its curved surface over a cube of side 50 mm. Draw its isometric view. ഒരു 50 mm സൈഡിലെ ക്യൂബിന്റെ മുകളിൽ 50 mm ഡയമീറ്റർ ഉള്ള ഹെമിസ്ഫിയർ കർവ്ഡ് സർഫസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ഒരു ബോളിന്റെ ഹാഫ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കർവ്ഡ് സർഫസ്, ഇതിൻ്റെ ഫ്ലാറ്റ് സർഫസ് അല്ലെങ്കിൽ സർക്കുലർ സർഫസ്. അപ്പോൾ ഇതിൽ ക്യൂബിന്റെ മുകളിൽ ഇരിക്കുകയാണ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂബിന്റെ മുകളിൽ കറക്റ്റ് സർക്കിളിംഗ് ഇരിക്കുന്ന അവിടെ തോന്നും. അപ്പോൾ ക്യൂബിന്റെ മുകളിൽ ഇരിക്കുന്ന ശരിക്ക് ഐസോമെട്രിക്കലി കാണുമ്പോൾ നമുക്ക് ഒരു സർക്കിളും ഹെമിസ്ഫിയർ ഇതാണെങ്കിൽ നമുക്ക് കാണാം ലാസ്റ്റ് ഏത് ഹെമിസ്ഫിയർ കാണുന്നത്. അതിൻ്റെ ഒരു ക്യൂബിൻ്റെ മുകളിലാകുമ്പോൾ നമുക്കിങ്ങനെ ഈ കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിനാദ്യം നമ്മൾ ഐസോമെട്രിക് ഓഫ് ക്യൂബ് വരച്ചു. ഈ സിയർ റേഡിയസ് 25 ആണ്, ഹൈറ്റ് 50 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സർക്കിൾ ഇരിക്കുന്നതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്, ക്യൂബിൻ്റെ മുകളിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് 25 mm മുകളിലായിട്ടാണ് എന്തിരിക്കുന്നുണ്ടാവുക, ഒരു ഫ്ലാറ്റ് സർഫസ് ഇരിക്കുന്നുണ്ടാവുക, ഒരു സർക്കിൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സർക്കിളിൻ്റെ ഐസോമെട്രിക് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കോർണറുകളിൽ നിന്ന് 25 mm മുകളിലേക്ക് മാർക്ക് ചെയ്യും ക്യൂബിൻ്റെ മുകളിലേക്ക്. 25 mm മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ ചെറിയൊരു ബോക്സ് വരയ്ക്കാം. ഇത് കറക്റ്റ് സൈസുള്ള ക്യൂബ് സ്ഫിയറായ കാരണം നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് അതേ സൈസ് മതി. ഇപ്പോൾ ഇനി സ്ഫിയറിന് സൈസ് കൂടുതലാണ് എന്ത് ചെയ്യണം, ഈ ബോക്സ് ഇവിടെ വെച്ചിട്ട് വലുതാക്കണം, കുറച്ചൊരു സൈസ് കൂടിയ ബോക്സാക്കി മാറ്റണം. നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ചെറിയ റെക്റ്റാങ്കിൾ വരച്ച പോലെ ചെറിയ റെക്റ്റാങ്കിളിൽ നിന്ന് പുറത്ത് വലിയ റെക്റ്റാങ്കിൾ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെറിയ സ്ഫിയർ ആണെങ്കിൽ ചെറിയ ബോക്സിനുള്ളിൽ വേണം വരയ്ക്കാനായിട്ട്. ഇപ്പോൾ എന്തായാലും കറക്റ്റ് സൈസുള്ള സ്ഫിയർ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫോർ സെൻറ്റർ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ഫോർ സെൻറ്റർ മെത്തേഡ്. On the top square. ഇവിടെ ഫോർ സെൻറ്റർ മെത്തേഡ് അപ്ലൈ ചെയ്ത് നമ്മൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഹെമിസ്ഫിയറിൻ്റെ അടിഭാഗത്ത് ഒരു കറവ് വരാണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ഈ സർക്കിളിൻ്റെ സെൻറ്റർ, ആ സെൻറ്ററിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് റേഡിയസ് വരുന്ന പോലെ ഓക്കെ ഒരു കറവ്. ഓക്കെ, ഇതാണ് നേരത്തെ സ്ഫിയർ ടച്ച് ചെയ്തിട്ടുള്ള പോയിന്റ്. അത് നോക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ സ്ഫിയറിൻ്റെ ഇത് കിട്ടി, ക്യൂബ് കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഡാർക്കൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഡാർക്കൻ ചെയ്ത് വെച്ചു, ബാക്കിയുള്ളതൊക്കെ മാച്ച് കളയാം. ഇനി ഇൻവിസിബിൾ ലൈൻസ് വേണമെങ്കിൽ ഇൻവിസിബിൾ ലൈൻസ് കാണിക്കാം. കോമ്പിനേഷൻ സോൾസ് ആകുമ്പോൾ കൂടുതൽ ഇൻവിസിബിൾ ലൈൻസ് വേണമെങ്കിൽ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വരയ്ക്കണമെങ്കിൽ നമുക്ക് വരച്ച് കാണിക്കാമെന്ന് മാത്രം. ഓക്കെ.